Welcome back, Disha's German Diary. Ellarum sukhai irikkunnallo. Kore naalayalle nammal kandittu adinu kaaranam undayirunnu ṭo. Njane nammada family reunion visayakkayittu bandhappetta korchu busy aayirunnu. Korchu naal naattilayirunnu ende family kondaran vendittu. So you all are here. പിന്നെ കുറേ എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ ഒരു ഇടാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു ഫ്രീ മൈൻഡഡ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ലേറ്റ് ആയിപ്പോയത്. കുറച്ച് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ സ്ട്രെസ്ഫുള്ളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലേ, മാസ്ക് ഉപയോഗിക്കുക, കൊറോണ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക, അത് ചെയ്യുക ഇത് ചെയ്യുക. ഒഫ്കോഴ്സ് നമ്മളതൊക്കെ ചെയ്യണം. എന്നാലും നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ആൻറ്റിവൈറൽസ് ഉണ്ട്, വാക്സിൻ ഉണ്ട്. എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് ഒരു പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെ, നമ്മൾ സ്ട്രെസ് കുറച്ച് കുറയ്ക്കുക മാക്സിമം ലൈഫിൽ. അപ്പോൾ ഒഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റുമോ, നമ്മുടെ നോർമൽ ലൈഫിൽ എന്തായാലും സ്ട്രെസ് ഉണ്ടാവും, അതെങ്ങനെ നമുക്ക് മാക്സിമം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രെസ് നമുക്ക് കുറയ്ക്കുക, ആൽക്കഹോൾ ഒഴിവാക്കുക, ഹെൽത്തി ഡയറ്റ് എടുക്കുക, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക, നന്നായിട്ട് ഉറങ്ങുക 8 മണിക്കൂർ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ശരിക്കും തൃപ്തരായിരിക്കും എപ്പോഴും. നമുക്കെപ്പോഴും കൂടുതൽ സ്ട്രെസ് വരുന്നത് എന്താ, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കതില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്ത് ദൈവം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കുമ്പോൾ അറിയാം, ഒത്തിരി ചിലർ വിചാരിക്കും ഒത്തിരി പണം ഉണ്ടെങ്കിൽ ലൈഫായിരുന്നു, ഒരിക്കലുമല്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കംപ്ലീറ്റ് ബെഡ്റിഡനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഞാൻ എത്ര ലക്കിയാണ്. സോ ഹെൽത്ത് തന്നെയാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ശരിക്കും നമ്മുടെ മൈൻഡും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും തമ്മിൽ റിലേറ്റഡ് ആണ്. സോ നമ്മളെ ബാധിക്കുന്ന ഇമോഷൻസ് ഉറപ്പായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും അഫക്റ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു മിനിറ്റ് ഒന്ന് ദേഷ്യപ്പെട്ടു എന്ന് വെച്ചോ, നന്നായിട്ടും ദേഷ്യപ്പെട്ടു, 5 മണിക്കൂർ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് അഫക്റ്റ് ചെയ്യും എന്നാണ് സയൻറ്റിഫിക് സ്റ്റഡി പറയുന്നത്. ഞാനീ പാരായണം നടത്തുന്നില്ല കൂടുതൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നാളത്തേക്ക് ശേഷം വരെയല്ലേ, അപ്പം നമുക്ക് ശരിക്കും ഹാപ്പി ആയിട്ട് നമ്മുടെ സ്പ്രിംഗ് തിരിച്ചു വന്നിട്ടുണ്ട് ജർമ്മനിയിൽ. സോ ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്, നമുക്ക് ചെറി ബ്ലോസം ഒക്കെ ഇങ്ങനെ ബ്ലോസമായി നിൽക്കുന്നുണ്ട്. സോ അത് കാണുമ്പോൾ തന്നെ മൈൻഡിന് നല്ലൊരു ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ആ ഹാപ്പി നമുക്ക് ഒരുമിച്ച് പങ്കിടാം അല്ലേ.
മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.